ഒട്ടനവധി സിനിമകളിലൂടെ മലയാളികളുടെ മനസ്സ് കീഴടക്കി ജനപ്രിയ നായകനായി മാറിയ നടനാണ് ദിലീപ്. സ്റ്റേജുകളിൽ മിമിക്രി താരമായിട്ടായിരുന്നു ദിലീപ് തന്റെ കരിയർ തുടങ്ങിയത്. പിന്നീട് ചില സിനിമകളിൽ സംവിധാന സഹായിയായി പ്രവർത്തിച്ചു. അതോടൊപ്പം ചെറിയ ചെറിയ വേഷങ്ങളിൽ സിനിമയിൽ മുഖം കാണിച്ചു. ഒടുവിൽ നായകനായി മലയാളികളുടെ പ്രിയപ്പെട്ട താരമായി ജനപ്രിയ നായകനായി നിർമ്മാതാവായി. ഒരു കാലത്ത് മലയാളികൾ ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന താരദമ്പതികളായിരുന്നു മഞ്ജു വാര്യരും ദിലീപും. ഇരുവരുടെ പ്രണയവും വിവാഹവും എല്ലാം തന്നെ വാർത്തയായിരുന്നു. സിനിമയിൽ തിളങ്ങി നിൽക്കുന്ന സമയത്തായിരുന്നു മഞ്ജുവും ദിലീപും വിവാഹിതരാകുന്നത്. വിവാഹശേഷം സിനിമയിൽ നിന്ന് മഞ്ജു വിട്ടുനിന്നു. ശേഷം ഇവരുടെ ജീവിതത്തിൽ സംഭവിച്ച ഓരോ കാര്യങ്ങളും വലിയ വാർത്തയായിരുന്നു. മഞ്ജു വാര്യരുമായുള്ള വിവാഹമോചനവും കാവ്യ മാധവനുമായിട്ടുള്ള ദിലീപിന്റെ വിവാഹവും നടി ആക്രമിച്ച കേസിലെ പങ്കും എല്ലാം തന്നെ ദിലീപിനെ വേട്ടയാടുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ വളരെ ചർച്ചയായിരുന്ന ഒന്നായിരുന്നു ഇരുവരുടെയും വിവാഹമോചനം. എന്നാൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് വർഷങ്ങൾ മുൻപ് ഒരു ഇന്റർവ്യൂവിൽ വെച്ച് ദിലീപ് കാവ്യയെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങളാണ്. കാവ്യ തന്റെ വളരെ അടുത്ത സുഹൃത്താണെന്നും ഇരുവരെയും കുറിച്ച് നിരവധി മോശം വാർത്തകൾ പ്രചരിക്കുന്നതിൽ രണ്ടുപേർക്കും വിഷമമുണ്ടെന്നും ദിലീപ് പറഞ്ഞിരുന്നു. വാർത്തകളിൽ പ്രചരിക്കുന്നത് പോലെയെന്നും തന്നെ ഞങ്ങൾക്ക് യാതൊരു മോശമായ ബന്ധവുമില്ലെന്നും താരം തന്നെ പറഞ്ഞിരുന്നു. കാവ്യയുടെ പേരിൽ എൻ്റെ പേര് വെച്ചിട്ടാണ് ആക്ഷേപം പോകുന്നത് എന്ന് ഓർക്കുമ്പോൾ സങ്കടമുണ്ട്. കാരണം ഞങ്ങൾ 10-18 സിനിമകളിൽ ഒന്നിച്ച് പ്രവർത്തിച്ചവരാണ്. കുറേ വർഷകാലമായിട്ട് സ്ക്രീനിൽ കാണുന്നവരാണ്. കാവ്യ, മീര, നയൻതാര ഇവരെല്ലാം എൻ്റെ നല്ല സുഹൃത്തുക്കളാണ്. ഇതിൽ നല്ല അടുപ്പമുള്ള എൻ്റെ സുഹൃത്താണ് കാവ്യ. എൻ്റെ ഒരു സുഹൃത്തിന് പ്രോബ്ലം വരുമ്പോൾ എൻ്റെ ഇമേജ്, എൻ്റെ മറ്റുള്ള കാര്യം എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നത് ശരിയല്ല എന്നും ദിലീപ് പറഞ്ഞു തുടങ്ങുന്നു. ഞാൻ വളരെ സമ്പന്നനാണ്, പൈസ കൊണ്ടല്ല, സുഹൃത്തുക്കളെ കൊണ്ട്. അതിൽ ആണുങ്ങളും പെണ്ണുങ്ങളുമുണ്ട്. അവർക്കൊരു വിഷയം വരുമ്പോൾ ഞാൻ കൂടെ നിൽക്കും. ദിലീപ് ഇങ്ങനെ പറയുമ്പോൾ അവതാരകൻ ചോദിക്കുന്നത് ഇത് മഞ്ജുവിന് പ്രശ്നമാകില്ല എന്നാണ്. അപ്പോൾ ദിലീപിൻ്റെ മറുപടി ഇങ്ങനെയായിരുന്നു, ഉറപ്പായും തോന്നും, കാരണം മഞ്ജു ഒരു പെണ്ണല്ലേ. എന്നോട് ചില സമയങ്ങളിൽ ഇതേക്കുറിച്ച് പറഞ്ഞിട്ടുമുണ്ട്. ഞാൻ അത് കാര്യമാക്കണ്ട എന്ന് പറഞ്ഞു വിട്ടു. മഞ്ജു എന്നത് എൻ്റെ ഭാര്യ എന്നതിലുപരി നല്ലൊരു സുഹൃത്തായിരുന്നു. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഈ ഭാര്യ ഭർത്താവ് എന്ന് പറയുമ്പോൾ കല്യാണം കഴിഞ്ഞ സമയത്ത് ഒരു പൊസസീവ്നെസ്സിൻ്റെ വലിയ ഒരു സംഭവമുണ്ട്. അത് കുഴപ്പമാകുന്നു. അത് നമ്മൾ രണ്ടുപേരെയും കൂടുതൽ ഭരിക്കുന്നു എന്ന് തോന്നുമ്പോൾ അത് കുഴപ്പങ്ങളിലെ കലാശിക്കും. അപ്പോൾ നമ്മൾ ലിബറൽ ആവുകയാണ് വേണ്ടത്. പൊസസീവ്നെസ് മാറ്റിവെച്ച് സുഹൃത്തുക്കളാകുമ്പോൾ അതൊരു വിഷയമാകില്ല എന്നും ദിലീപ് പറയുന്നു. എന്റെ പിറകിലാക്കി വെച്ചിട്ടില്ല, എനിക്കൊപ്പം തുല്യതയുള്ള ഒരാളായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഞാൻ വീണ്ടും നൃത്തം പഠിച്ചാലോ, കുച്ചിപ്പുടി പഠിച്ചിട്ടില്ല എന്ന് മഞ്ജു പറഞ്ഞപ്പോൾ നിന്റെ ഇഷ്ടം എന്നാണ് ഞാൻ പറഞ്ഞത്. സ്കൂൾ കഴിഞ്ഞ സമയത്താണ് സിനിമയിലേക്ക് മഞ്ജു വരുന്നത്. അപ്പോൾ പഠിക്കണമെങ്കിൽ പഠിക്കാമെന്ന് ഞാൻ പറഞ്ഞു. പിന്നെ അരങ്ങേറ്റം നടത്താനുള്ള ആഗ്രഹം പറഞ്ഞപ്പോഴും ഞാൻ എതിർത്തില്ല. നിനക്ക് എന്തു തോന്നുന്നു എങ്കിലും ചെയ്യാമെന്നാണ് പറഞ്ഞത്. ഇനി നാളെ എൻ്റെ അടുത്ത് വന്നിട്ട് സിനിമ ചെയ്യണമെന്ന് പറഞ്ഞാലും ഞാൻ തിരിച്ചൊന്നും പറയില്ല. എല്ലാ ഫ്രീഡവും ഞാൻ കക്ഷിക്ക് കൊടുത്തിട്ടുണ്ടെന്നാണ് ദിലീപ് പഴയ ആ ഒരു ഇൻ്റർവ്യൂവിൽ മഞ്ജു വാര്യരെക്കുറിച്ച് പറയുന്നത്. തെറ്റിദ്ധരിക്കപ്പെടുമ്പോൾ വിഷമമുണ്ട്. നമ്മളൊരു നന്മ കാണുമ്പോൾ അതിൽ കുറ്റം കണ്ടുപിടിക്കുന്നത് ഒരു ദുഃഖമാണ്. ഞാൻ ദൈവത്തെ മറന്ന് ഒന്നും ചെയ്യാറില്ല. എന്ത് ചെയ്യുമ്പോഴും അത് ദൈവത്തോട് പറഞ്ഞിട്ടാണ് ചെയ്യുക. ആരെയും വേദനിപ്പിക്കണമെന്ന് എനിക്കില്ല എന്നാണ് ദിലീപ് ഒരു പ്രമുഖ മാധ്യമത്തിന് പണ്ട് നൽകിയ ഒരു ഇൻ്റർവ്യൂവിൽ തൻ്റെ മുൻ ഭാര്യ മഞ്ജു വാര്യരെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്.